ഇത് നമ്മുടെ സ്വാം ലില്ലിയുടെ വിത്താണ് കേട്ടോ. വിത്തെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലില്ലിച്ചെടി പൂത്ത് വന്നതിന് ശേഷം ആ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ട് ആ പൂവിൽ നിന്നുമുണ്ടായ കായ, ആ കായയിൽ നിന്നും നമ്മൾ പുതിയ തൈകൾ മുളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതല്ലാതെ തന്നെ ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്നും തൊട്ടടുത്തായിട്ട് അടുത്തടുത്ത് നിൽക്കുന്ന ചെടികളിൽ നിന്നും പുതിയ പുതിയ തൈകൾ മുളച്ചു വരും. അപ്പോൾ നമുക്കത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതുപോലെ കായകളിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതല്ലാതെ നമ്മുടെ പിന്നെ മദർ പ്ലാന്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ധാരാളം ചെറിയ ചെറിയ തൈകൾ മുളച്ചു വരുമ്പോൾ നമുക്കത് മാറ്റിവെച്ച് നമുക്ക് പുതിയ തൈകൾ, ലില്ലിച്ചെടിയുടെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ലില്ലിച്ചെടി തേടിപ്പോയ പ്ലാന്റ് ഹണ്ടിങ്ങും അതുപോലെ ലില്ലിച്ചെടി കൊണ്ടുവന്നിട്ട് നമ്മുടെ ആവൾക്കുളത്തിൻ്റെ സൈഡിൽ നട്ടതും അത് രാത്രി അത് പൂവിടാൻ കാത്തിരുന്ന് വിരിയുന്നത് കാത്തിരുന്ന് നമ്മൾ വീഡിയോ എടുത്തതും ഒക്കെ ആയിട്ട് കുറേയധികം വീഡിയോകൾ നമ്മൾ ഈ ലില്ലിയെ സംബന്ധിച്ച് നമ്മൾ ഇതേ പ്ലാന്റിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ വീഡിയോസിൻ്റെ ഇടയ്ക്ക് കാർഡ്സിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. എല്ലാ വീഡിയോസും നമ്മൾ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയതും അതുപോലെ ലില്ലിച്ചെടി നട്ടതും അത് പൂവിരിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് കുറച്ച് അധികം തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു വിത്ത് എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്വപ്നതോട്ടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ആമ്പൽക്കുളത്തെ, നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും നമ്മൾ നമ്മുടെ ആമ്പൽക്കുളമാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളൊരു നാല് ലില്ലി ചെടി നമ്മൾ നട്ടു കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു നമുക്ക് ലില്ലി ഹണ്ട് ചെയ്യാൻ പോയ സമയത്ത് നമുക്കൊരു മദർ പ്ലാന്റ് മാത്രമാണ് കിട്ടിയിരുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ പൂ വിരിഞ്ഞ് നമ്മുടെ ലില്ലിക്കൾ പൂക്കൾ ഉണ്ടായത്. അപ്പോൾ ഇതാ ഇതാണ് ആ അന്ന് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പൂക്കൾ ഉണ്ടായ അതേ കുലയാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കായയുടെ ഒരു വെയിറ്റ് കൊണ്ടാണ് ഇതിങ്ങനെ തലകുത്തനെ താഴെ കിടക്കുന്നത്. അപ്പോൾ അതിലൊരു മൂന്ന് കായയുണ്ട് കേട്ടോ, ബാക്കി രണ്ടെണ്ണം താഴെ വീണിട്ടുണ്ട്. അന്ന് നമുക്ക് അഞ്ച് പൂക്കളാണ് വിരിഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ദാ ഇത് ഒരു കായയാണ്. ആ ഒരു കായ തന്നെ രണ്ടെണ്ണം ഇങ്ങനെ യോജിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. ദാ ഇത് മറ്റേതിൻ്റെ രണ്ട് പീസായിരുന്നു, അത് രണ്ടും അടന്നു പോയതാണ്. അപ്പോൾ ശരിക്കും അഞ്ച് വിത്തുകളാണ്, കായകളാണ് ഈ പൂവിൽ നിന്നുണ്ടായ അഞ്ച് കായകളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ അടന്നതാണ്, ഒരു ചെറിയൊരു കഷ്ണം നിങ്ങൾ കാണുന്നത്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഇത് നമ്മൾ അടർത്തിയെടുത്തതല്ല, ഇത് ഓൾറെഡി ആ പിന്നെ ചെടിയിൽ നിന്നും അടന്ന് താഴെ വീണതാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു ചാക്ക് കഷ്ണം കൊണ്ടുവന്നിട്ടിട്ട് അതിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് വെയിൽ കൊള്ളിച്ച് ഒന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇനി അതിൻ്റെ പിറ്റേ ദിവസമായപ്പോൾ ഇതും കൂടെ ഒന്ന് അടന്ന് സ്വയമേ അടന്ന് താഴെ വീഴുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതുപോലെ അതും കൂടെ അടന്ന് താഴെ വീഴുമ്പോഴേക്കും നമുക്ക് അതും കൂടെ എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനത് വെയിറ്റ് ചെയ്തു. അത് ഒരു നാലഞ്ച് ദിവസം എടുത്തു കേട്ടോ, ഒരു നാലഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാണ് അതൊന്ന് എന്താ പാകമായി ഇത് കണ്ടില്ലേ, അതിൽ നിന്നും അത് വിട്ടുപോയി. ശരിക്കും അതൊന്ന് വാടി ശരിക്കും എന്താ ഒന്ന് ചീയുന്ന പോലെ വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം. ഇതിപ്പോൾ ആ ഒരു പോർഷനിൽ നിന്നും അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ആ ഭാഗത്തു നിന്നും ഇതെല്ലാം അടന്ന് താഴെ വീണു. നമുക്കന്ന് മൂന്ന് കായയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്, അത് മൂന്നും നമുക്കിതാ ഇതുപോലെ അതിൽ നിന്ന് അടന്ന് താഴെ വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ മറ്റേത് ഉണങ്ങാൻ വെച്ചിരുന്നത് പോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിലും കൂടെ ഒന്ന് കൊള്ളിക്കാം. ഒത്ര എന്താ ഉച്ചവെയിൽ കൊള്ളിക്കണമെന്നില്ല, രാവിലത്തെ വെയിലൊന്ന് കൊള്ളിച്ച് ഒന്ന് ഷെയ്ഡിൽ വെച്ച് രണ്ട് ദിവസത്തെ ഒരു വെയിൽ നന്നായിട്ട് കൊള്ളിക്കുക. ആ വിത്തൊന്ന് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിപ്പോൾ നമ്മളിതാ ഈ ചാക്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിരുന്നു. ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ ഓൾറെഡി അതിന് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പുതിയത് അടന്ന് വീണതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചു. അങ്ങനെ ഈ ഒരു അഞ്ച് വിത്ത് നമ്മളിവിടെ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഒരു രണ്ട് ദിവസത്തെ വെയിലാണ് ഞാൻ കൊള്ളിച്ചത്, അധികം നേരം കൊള്ളിച്ചില്ല. എന്നിട്ട് അത് ഷെയ്ഡിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു, നമ്മുടെ വീടിനോട് ചേർന്നൊരു ഷെയ്ഡിൽ ഒരു ചെടിച്ചട്ടിയിൽ തന്നെയാണ് ഞാൻ വെച്ചിരുന്നത്. ഒരു നനവ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ അതാ ഇത് കണ്ടില്ലേ, ഇതൊരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമുക്കതിൽ പെട്ടെന്ന് തന്നെ മുള വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും മുള വന്നിട്ടില്ല, നമുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഒരു നാലെണ്ണത്തിലെ മുള വന്നിട്ടുള്ളൂ, മറ്റേത് രണ്ടും മുള വന്നിട്ടില്ല. അതിന് വരുമോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള നമുക്കറിയത്തില്ല, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതിലെല്ലാം ആദ്യം ഉണ്ടായതിൽ നിന്നും കുറച്ച് വലിയ മുളകളും പിന്നെ നമ്മൾ രണ്ടാമത് വെച്ചതും ഒക്കെ ആയിട്ടുള്ളത് ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ മുളകളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് നട്ടു കൊടുക്കാം. അപ്പോൾ ഈ നടുന്നതും ഞാൻ നമ്മുടെ ആമ്പൽക്കുളത്തിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മൾ നടാൻ ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം ഇവിടെ എപ്പോഴും ഒരു തണുപ്പാണ്. ലില്ലിച്ചെടി എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും എന്താ നമ്മുടെ പാടത്തും ആ ഒരു തോട്ടറമ്പിലും ആറ്ററമ്പിലും ഒക്കെ ആയിട്ടാണ് ലില്ലിപ്പൂക്കൾ ധാരാളം ഉണ്ടാവുക. അതാണ് എപ്പോഴും പൂവിട്ടും നിൽക്കുന്നത്. ഒരുപാട് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ലില്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദാ ഇവിടെ ഒരു 4-5 ചെറിയ കുഴികൾ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്കെല്ലാം ഈ ഒരു നമ്മളിപ്പോൾ 6 എണ്ണമാണല്ലോ ഉണ്ടായിരുന്നത്, 6 എണ്ണവും ഇതാ ഇതുപോലെ ഇങ്ങനെ കുഴികൾ ഉണ്ടാക്കി ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പതുക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് മേളിൽ കൂടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 എണ്ണത്തിന് മുള വന്നിട്ടില്ലായിരുന്നു, ബാക്കി എല്ലാത്തിനുമേ മുള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നട്ട കൂട്ടത്തിൽ അതങ്ങ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് മണ്ണിട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ, ഒന്ന് ഒരുപാട് വെയിറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ആമ്പൽക്കുളത്തിൻ്റെ സൈഡിലും അതുപോലെ ഈ ചെടികളുടെ ഈ ഒരു സൈഡിലും ആകുമ്പോൾ ഇവിടെ ഷെയ്ഡ് ഉണ്ട്. ഇവിടെ എൻ്റെ കുറേ വാഴച്ചെടികളൊക്കെ നിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് ഉള്ളത് കൊണ്ട് ഒരുപാട് വെയിലും ഇപ്പോൾ കിട്ടത്തില്ല. ഉച്ച കഴിയുന്ന സമയത്ത് ഇവിടെ കുറച്ച് വെയിലുണ്ടാവും. അപ്പോൾ എപ്പോഴും തണുപ്പ് നിൽക്കുന്നൊരു പ്രദേശത്ത് ആണ് നമ്മൾ ലില്ലിച്ചെടികൾ നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ ലില്ലി അതുപോലെ നിന്നാൽ മാത്രമേ അതുപോലെ അല്ലെങ്കിൽ നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ധാരാളം മണ്ണിന് തണുപ്പുള്ള പ്രദേശമാണ് ലില്ലിച്ചെടികൾക്ക് കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ച് സ്വാം ലില്ലിയൊക്കെ ആകുമ്പോൾ അത് അവർക്ക് അങ്ങനെ വളരാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈഡിൽ വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ദാ ഇത് കഴിഞ്ഞു. ഇതിപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഇത് 17-ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷം 17-ാമത്തെ ദിവസത്തെ വീഡിയോ ആണിത്. അപ്പോൾ അത്രയും ദിവസങ്ങൾക്ക് ഇടയ്ക്കൊന്ന് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും നമ്മുടെ ചെറിയ മുളകൾ ദാ ഇത്രത്തോളം നീളമായി. അന്ന് വലിയ മുള ഉണ്ടായിരുന്നത് ദാ ഈ ഒരു 2 എന്താ ലീഫൊക്കെ വലിയ ലീഫ് വന്ന് അതും അത്രത്തോളം വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1, 2, 3, 4, 5 എണ്ണത്തിന് മുളകൾ വന്നു. നമ്മൾ 6 എണ്ണമാണ് അന്ന് കുഴിച്ച് വെച്ചിരുന്നത്. അതിൽ 1 എണ്ണം മാത്രം കിളിർത്തില്ല കേട്ടോ, ബാക്കി 5 എണ്ണവും ദാ ഇതുപോലെ ചെടികളായി തൈകളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇളക്കി മാറ്റിയിട്ട് നമ്മുടെ തോട്ടറമ്പിൽ നമുക്കൊരു വീടിന് പറമ്പിനോട് ചേർന്നൊരു ചെറിയൊരു തോട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു തോട്ടറമ്പിലായിട്ട് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്നൊന്ന് പതുക്കെ പൊക്കിയെടുക്കുകയാണ്. പിന്നെ അത് തന്നെയല്ല, നിങ്ങളെ ഇതിൻ്റെ ഒരു വേരൂടെ കാണിച്ചു തരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ വളരെ പതുക്കെ വേരൊന്നും പൊട്ടാതെ ഇതാ ഇതുപോലെ വിരലുകൊണ്ട് ഒന്ന് അടത്തിയെടുക്കുകയാണ് ഞാൻ അവിടെ നിന്ന്, മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണ്. നമ്മളൊന്ന് വലിയ വെയിറ്റൊന്നും കൊടുത്തിരുന്നില്ല മണ്ണിന്, വെറുതെ ഒന്ന് മണ്ണിങ്ങനെ പുറമേ വിതറിയിട്ടിരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്ടില്ലേ, ഇതാണ് നമ്മുടെ അന്ന് നമ്മൾ കുഴിച്ചിട്ട ആ ലില്ലി ചെടിയുടെ വിത്ത്. ഇതിലിതാ ഇത്രത്തോളം വേരുകളും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ചെടിയുടെ ഇലകളും 1-2 ഇലകളും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നത് കേട്ടോ. വേരുകളും നല്ല ഹെൽത്തിയാണ്, ഇലകളും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴും വെള്ളം ഉണ്ടാകാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലും നമുക്ക് ലില്ലിച്ചെടിയുടെ പിന്നെ എന്താ പ്രൊപ്പഗേഷൻ നടത്തിയെടുക്കാം. നേരത്തെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കിതും കൂടെ ഒന്ന് നോക്കാം. ഇതിൻ്റെ പിന്നെ ഇതുമെല്ലാം നമ്മൾ അടത്തിയെടുക്കുകയാണ്. നമുക്കെല്ലാം ഒന്ന് മാറ്റി നട്ടു കൊടുക്കാം. അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് അടത്തിയെടുക്കുകയാണ്. അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ലില്ലി ചെടിയുടെ മദർ പ്ലാന്റ് നിൽക്കുന്നതിന് തൊട്ടടുത്തായിട്ട് തന്നെ ധാരാളം ചെടികൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ പുതിയ പുതിയ തൈകൾ വളർന്നു വരികയും നമ്മൾ അവിടെ നിന്ന് അടത്തി മാറ്റി വേറെ വെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ വിത്തിൽ നിന്നും നമുക്ക് ഇതുപോലെ കായയിൽ നിന്നും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം, അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഞാൻ. അപ്പോൾ അതെന്തായാലും വിജയിച്ചു. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തിയെടുക്കാമെന്ന് മനസ്സിലായി. അത് തന്നെയല്ലാതെ ഈ ഒരു വിത്തിൽ നിന്ന് ഇതിൻ്റെ മദർ പ്ലാന്റ് ഇപ്പോൾ ഇതുപോലെ ഒരു വലിയ വിത്ത് ആയിരിക്കും, ഒരു ബബിൾ അതിൻ്റെ താഴത്ത് എന്തായാലും വലിയ കിഴങ്ങുണ്ടാവും. അപ്പോൾ ആ വലിയ കിഴങ്ങിൽ നിന്നും കൂടുതൽ കൂടുതൽ ചെടികൾ വീണ്ടും പുതുതായിട്ട് തൈകൾ മുളച്ച് വരികയും ചെയ്യും. അപ്പോൾ ലില്ലിച്ചെടി നിൽക്കുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും. കുറേ നാളുകൾക്ക് ശേഷമാകുമ്പോൾ ആ ഒരു പ്രദേശം മൊത്തം അങ്ങ് നിറഞ്ഞ് ധാരാളം ചെടികൾ ഇങ്ങനെ നിപ്പുണ്ടാവും നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിൽ. ഇനി ഇത് നമുക്ക് കൊണ്ടുപോയി പിന്നെ തോട്ടറമ്പിലായിട്ട് നടാം. ദാ ഇതുകൂടെ ഒന്ന് ഞാൻ എടുക്കുകയാണ്. ഈ ഒരു വലിയ ലീഫുള്ള ഈ ചെടിയും കൂടെ ഞാൻ എടുത്ത്
മാറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ ഒരു തോട്ടറമ്പിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയത്തൊന്ന് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ എന്തായാലും അവിടെ ജലത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ അങ്ങ് നിന്നോളും. നമ്മൾ വലിയ കെയറൊന്നും കൊടുക്കണമെന്നില്ല. അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ തോട്ടറമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഞാനിവിടെ കുറച്ചൊന്ന് മണ്ണ് ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്ന് നനച്ച് കൊടുത്തു. എന്നിട്ട് അവിടേക്ക് തന്നെ വെക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു മൂന്നെണ്ണമാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തേക്കുന്നത്. ആ മൂന്ന് നമ്മൾ ഇവിടെ തന്നെ വെച്ച് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് ഒരു ആഴത്തിലങ്ങ് കുഴിച്ച് വയ്ക്കുന്നൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് മണ്ണിട്ട് മൂടുക, നന്നായിട്ട് വെള്ളം ഒഴിച്ച് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലില്ലി ചെടിയുടെ പ്രൊപ്പഗേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മണ്ണിട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഞാൻ ധാരാളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എത്രത്തോളം വെള്ളം ഒഴിച്ചാലും ലില്ലി ചെടികൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ധാരാളം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ തോട്ടറമ്പിൽ ഇങ്ങനെ നിൽക്കുക, വളരെ വേഗം അത്യാവശ്യം വെയിലും നല്ല നനവും ഉണ്ടെങ്കിൽ ലില്ലി ചെടികൾ വേഗം വളർന്ന് എന്താ പന്തലിച്ച് പൂക്കളൊക്കെ ആയിട്ട് തല ഉയർത്തി അങ്ങനെ നിൽക്കും. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ വെള്ളപ്പൂക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഇനി ഈ കിഴങ്ങുകൾ കുറച്ചുകൂടെ ഒന്ന് മൂടി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം മണ്ണ് കൂടെ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിഭാഗത്ത് നന്നായിട്ട് നനവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ ഈ കല്ലുകളൊക്കെ പെറുക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ അതങ്ങ് തറഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഈ മണ്ണ് ഇതുപോലെ നല്ല നനവുള്ള മണ്ണാണ്. ഞാൻ കുറച്ചധികം മണ്ണ് കൂടെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. കിഴങ്ങിനൊക്കെ ഒരു ബലായിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. പ്രസ് ചെയ്യുന്നൊന്നും കൊടുക്കുന്നില്ല, വെറുതെ കുറച്ച് മണ്ണിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പുറവും കൂടെ ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കുക. അപ്പോൾ അത്രയും നനവ് മണ്ണിൽ നിൽക്കുന്നതോ പെട്ടെന്ന് ചെടികൾ വളരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സ്വപ്നതോട്ടത്തിൻ്റെ വീഡിയോസൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ അറിവുകളുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.